എല്ലാവർക്കും നമസ്കാരം ഭാഷയുടെ അത്വരമ്പിൽ അത് സിനിമ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് സലീൽ ജലാൽ ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്ന മൂവി രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസ് ചെയ്ത ദ ഗസ്റ്റ് എന്ന മൂവിയാണ് ഇതൊരു അടിപൊളി മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് അപ്പോൾ ഒട്ടും സമയങ്ങളിൽ അത് ഈ സിനിമയുടെ പ്ലോട്ട് എന്താ നോക്കാം ഈ സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്ന പീറ്റേഴ്സൺ ഫാമിലിയാണ് പീറ്റേഴ്സൺ ഫാമിലിയിലുള്ളത് ഒരു അച്ഛൻ അമ്മ ഒരു മകൻ ഒരു മകളാണ് സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ആ ഫാമിലിയിൽ ഒരു മൂത്ത മകൻ ഉണ്ടായിരുന്നെന്നും അവൻ ഒരു സോൾജർ ആയിരുന്നെന്നും അവൻ ഈ അടുത്തുണ്ടായിരുന്ന ഒരു യുദ്ധത്തിൽ മരിച്ചെന്നും നമുക്ക് അറിയാൻ സാധിക്കും അതിനുശേഷം ആ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണ് അവൻ സ്വയം പരിചയപ്പെടുത്തുന്ന പേര് ഡേവിഡ് കോളിൻസ് എന്നാണ് അവൻ വന്നതിൻ്റെ ആഗമന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പീറ്റേഴ്സൺ ഫാമിലിയിലെ മൂത്ത മകനും ഡേവിഡും ഒരുമിച്ച് വർക്ക് ചെയ്തതാണെന്നും താനൊരു സോൾജിയറാണെന്നും മരിക്കുന്ന സമയത്ത് അവരുടെ മകന്റെ കൂടെ ഡേവിഡ് വർക്ക് ചെയ്തിരുന്നെന്നും അവൻ മരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം തന്നോട് ഫാമിലിയെ അറിയിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അവൻ പറഞ്ഞ സന്ദേശം അവൻ ഒരുപാട് അവൻ്റെ ഫാമിലിയെ സ്നേഹിച്ചിരുന്നുവെന്നും അതാണ് ഡേവിഡ് വന്നതിന്റെ ആഗമന ഉദ്ദേശം അതിനുശേഷം മിസിസ് പീറ്റേഴ്സിന്റെ നിർബന്ധപരം ഡേവിഡ് ആ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നു അതിനുശേഷം ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഡേവിഡ് ആ വീടിനെ നല്ല രീതിയിൽ നോക്കുന്നു അവരുടെ ഒരു മകനായി ആ കുട്ടികൾക്കൊരു നല്ല ബ്രദറായി ഡേവിഡ് അവിടെ സ്റ്റേ ചെയ്യുന്നു ഡേവിഡിന്റെ ക്യാരക്ടറിനെ തുടക്കം കാണിക്കുമ്പോൾ നമുക്കൊരു മിസ്റ്ററി നിറഞ്ഞൊരു ക്യാരക്ടറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ മിസ്റ്ററി നിറഞ്ഞൊരു ക്യാരക്ടറായിട്ട് ഡേവിഡ് നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് നമുക്ക് ഒട്ടും പിടിത്തരാതെയുള്ള പെർഫോമൻസ് ആണ് ഡേവിഡ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഡേവിഡിൻ്റെ ആഗമന ഉദ്ദേശം എന്താണ് ഡേവിഡിനെ ചുറ്റിപ്പറ്റിയുള്ള മിസ്റ്ററി എന്താണ് അതാണ് ഈ സിനിമയുടെ ബാക്കിയുള്ള സ്റ്റോറി അപ്പോൾ ഈ സിനിമയുടെ പോസിറ്റീവ് എന്താ നെഗറ്റീവ് എന്താ നോക്കാം ഈ സിനിമയുടെ ഒന്നാമത്തെ പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും വളരെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് ആണെങ്കിലും മിസിസ് പീറ്റേഴ്സൺ ആണെങ്കിലും മിസിസ് പീറ്റേഴ്സിൻ്റെ ഫാമിലി ആണെങ്കിലും മിസിസ് പീറ്റേഴ്സിൻ്റെ ഒരു മകളുണ്ട് അവരുടെ പെർഫോമൻസ് ആയാലും എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാലും എടുത്തു പറയേണ്ട പെർഫോമൻസ് ഡേവിഡിൻ്റെ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് ആണ് ഈ സിനിമ മുഴുവൻ മുന്നോട്ട് കൊണ്ടു വന്നത് ഡേവിഡിൻ്റെ ക്യാരക്ടറാണ് നല്ലൊരു ആക്ടിംഗ് ആണ് ഡേവിഡിൻ്റെ ക്യാരക്ടർ അഭിനയിച്ചത് ഡാൻ സ്റ്റീവൻസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഈ സിനിമയുടെ രണ്ടാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ സിനിമയുടെ സൗണ്ട് ട്രാക്കാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് സൗണ്ട് ട്രാക്കായിട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നയൻറ്റീസിലത്തെ ഹിറ്റ് സോങ്സ് ആണ് അത് നല്ല രീതിയിൽ ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഈ സിനിമയുടെ മൂന്നാമത്തെ പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെ എഡിറ്റിങ്ങും സ്ക്രീൻ പ്ലേ ആണ് സ്പോയിൽ ഒരു ഭാഗം പോലെ ഈ സിനിമയിലില്ല എല്ലാതും നല്ല മൈന്യൂട്ടായിട്ട് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നല്ല സ്ക്രീൻ പ്ലേ ആണ് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത് ഈ സിനിമയുടെ ഓരോരോ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡേവിഡിന്റെ ക്യാരക്ടറിനെ ഈ സിനിമയിൽ വളരെയധികം മിസ്റ്ററി നിറഞ്ഞ സസ്പെൻസ് നിറഞ്ഞ ഒരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആ ക്യാരക്ടറിന്റെ മിസ്റ്ററി അഴിക്കുമ്പോൾ ഈ സിനിമയിൽ രണ്ട് വാക്ക് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ആ ക്യാരക്ടറിനെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ബ്രീഫ് ചെയ്ത് ഒന്നും കൂടി വിഷ്വലായിട്ട് ആ ക്യാരക്ടറിന്റെ മിസ്റ്ററി അഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ അത് ഒരു വലിയ ഇമ്പാക്റ്റ് കിട്ടിയാണ് ഈ സിനിമയ്ക്ക് അയ്യൻ ഡിവി റേറ്റിംഗ് കൊടുത്തു വന്നത് പത്തിൽ ആറ് പോയിന്റ് ഏഴാണ് ഈ സിനിമയ്ക്ക് അതിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് പത്തിലേഴാണ് ഈ സിനിമയിൽ തുടക്കത്തിൽ കുറച്ച് അഡൽറ്റ് കണ്ടൻറ്റ് ഉണ്ട് അത് കാരണം ഫാമിലി കൂടെ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ നമുക്ക് ഈ സിനിമ കാണാൻ പറ്റില്ല അപ്പം നിങ്ങൾ ആദ്യം ഈ സിനിമ ഒറ്റയ്ക്ക് കാണുക അതിനുശേഷം തീരുമാനിക്കുക വീട്ടുകാരോട് കൂടെ കാണാൻ പറ്റുമോ എന്ന് ഈ സിനിമയ്ക്ക് മലയാള ടൈറ്റിൽസ് അവൈലബിൾ അല്ല ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ആണ് അവൈലബിൾ അപ്പം എല്ലാവരും ഈ സിനിമ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഡൗൺലോഡ് ചെയ്ത് കാണുക അപ്പോൾ വീണ്ടും ഒരു മികച്ച സിനിമയ്ക്ക് നിങ്ങളുടെ മുന്നിൽ വരുന്നവർ നന്ദി നമസ്കാരം